Speak, മലയാളികളുടെ സ്വന്തം ഷോർട്ട് വീഡിയോ ആൻഡ് ഇമേജ് അപ്ലോഡിംഗ് പ്ലാറ്റ്ഫോം. ഡൗൺലോഡ് നൗ. ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മറ്റൊരു അട്ടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണ ചോറില്ലാത്ത വീടുകൾ ആരും കാണില്ലല്ലോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചോറ് മെയിനായിട്ട് ഏത് സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് കാര്യമാണ്. അപ്പൊ എന്നാൽ ഈ ഒരു ചോറ് ഉപയോഗിച്ചു, ഒരു കപ്പ് ചോറ് ഉപയോഗിച്ചുകൊണ്ട് അട്ടിപൊളി ഒരു പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് വളരെ ഈസിയാണ്, സിമ്പിൾ ആണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന അട്ടിപൊളി സാധനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പൊ എന്നാൽ നമുക്ക് വീഡിയോയിൽ കേൾക്കാം. അതിന് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നും അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറാണ്. സാധാരണ നമ്മുടെ ചോറ്, അത് ഏത് തരത്തിലുള്ള അരിയുടെ ചോറാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. നല്ല വെന്ത, സാധാരണ രീതിയിൽ നമ്മൾ ചോറ് കഴിക്കുന്ന ആ ഒരു വേവുണ്ടോ, ആ വേവിലുള്ള ചോറാണ് നമുക്ക് ആവശ്യം. അപ്പം അതിനുശേഷം നമുക്കിതാ ഈ ചോറ് നമുക്കിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ശരിക്കൊന്ന് അടിച്ചെടുക്കാം. നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ശരിക്കും അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലേക്കും നല്ല രീതിയിൽ അരച്ച് ഇങ്ങനെ നമുക്ക് ഒരു മാവ് പോലെ കിട്ടും. ഇതിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരല്പം അരിപ്പൊടി നമുക്ക് ചേർക്കാം. ഒരല്പം അരിപ്പൊടി, അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും അതല്ലെങ്കിൽ മൈദ വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അരിപ്പൊടി തന്നെയാണ്. അരിപ്പൊടിയും കൂടെ ചേർത്ത ശേഷം നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ചെറുതായിട്ട് അരിയണം. ഇനി നമുക്ക് വേണ്ട ഒരല്പം പച്ചമുളകാണ്. ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അതായത് ഇതുപോലെ അരിഞ്ഞ് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അതോടൊപ്പം വേണ്ട ഒരല്പം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുവരെയും ഇതിൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല, അത് പ്രത്യേകം ഓർക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, അല്പം മതി. അതോടൊപ്പം തന്നെ ഒരല്പം മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഒരല്പം ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി. ലാസ്റ്റായിട്ട് മല്ലിച്ചീര, സാധാരണ നമ്മുടെ മല്ലിച്ചീര ചെറുതായിട്ട് പീസ് പീസാക്കിയ ശേഷം അതുകൂടി ഇത് ഇട്ട ശേഷം ശരിക്കും ഒന്നുകൂടി നമുക്ക് ഇളക്കാം. അത് കൈകൊണ്ട് ഇളക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതെല്ലാം കൂടെ ശരിക്ക് ഒന്ന് പിടിക്കണം. സത്യത്തിൽ ചോറ് ശരിക്കും ഇങ്ങനെ അരച്ച് കഴിഞ്ഞാൽ നല്ല പശപ്പ് പോലെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സമയത്ത് ഇത് രണ്ട് രീതിയിൽ ഇളക്കുന്നത്. ആദ്യത്തെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഇട്ട ശേഷം ശരിക്കിളക്, അതിനുശേഷം രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ഇട്ട് ഒന്നുകൂടി ശരിക്കിളക, എങ്കിൽ മാത്രമേ ഇത് ശരിക്ക് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇതാ ഇപ്പോൾ രണ്ടാമത്തെ കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല നിറവ് മാറി നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ഈ ഒരു കറിവേപ്പില ഇടാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടെ എടുത്ത ശേഷം ചായതായിട്ട് ഒന്ന് പിഞ്ചിയ ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഒന്നുകൂടി ഞാൻ തൽക്കാലം ഇളക്കുകയാണ്, ഇത് ശരിക്ക് കുഴക്കുകയാണ്. നേരത്തെ നമ്മൾ വിട്ടുപോയതുകൊണ്ടാണ് അത് ഇപ്പോൾ നമ്മളൊന്നുകൂടെ ആഡ് ചെയ്തേക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട ശേഷം ശരിക്ക് ഇളക്കിയാൽ മതി. ഇത് തൽക്കാലം ഞാനത് വിട്ടുപോയതുകൊണ്ട് ഒന്നുകൂടെ ഇളക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഇതേപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാം. കാരണം ഇത് ഒന്നുകൂടെ ഒന്ന് സെറ്റായി വരണം. ഇനി ഇതാ ഞാൻ ഒരല്പം ദാ ഇതുപോലെ എടുത്ത ശേഷം ദാ ഇതുപോലെ ചെറിയ ഉരുളകളൊന്നാക്കി ഇതുപോലെ എടുക്കാം. അപ്പം അതിനു മുമ്പ് ഞാൻ ഒരല്പം ചെറുതായിട്ട് ഒരല്പം വെള്ളം എൻ്റെ കയ്യിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനിതുപോലെ ഉരുളകളാക്കുന്നത്. അപ്പോൾ ആദ്യം കയ്യിൽ ഇങ്ങനെ പിടിക്കുകയില്ല, നമുക്ക് ഏകദേശം ദാ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉരുളകളാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയുള്ള എണ്ണ തയ്യാറാക്കുകയാണ്. ഇനി നമുക്ക് എണ്ണ ശരിക്കും ചൂടാകുമ്പോൾ കയ്യിൽ ഒരല്പം ഈ വെള്ളം, സാധാരണ പച്ചവെള്ളം ഒരല്പം മതി കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഒന്ന് പുരട്ടിയ ശേഷം ഇതാ നമ്മുടെ ഈ ഒരു ഉരുള എടുക്കാം. ഉരുള സാവധാനം കൈ കൊണ്ട് ഇങ്ങനെയൊന്ന് പരത്താം. പരത്തിയ ശേഷം ഇതാ ഇതുപോലെ നടുക്ക് ഒരു ചെറിയൊരു തുളയും കൂടി ഇടാം നമുക്ക്.
ഒരു വിഴുന്നുവട സ്റ്റൈല ഇതുപോലെ ഇട്ട ശേഷം നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഒരുപാട് നല്ല ആകൃതി വരണമെന്നൊന്നുമില്ല ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതൊന്നും ശരിയായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ നമുക്ക് അടുത്തത് കൂടി ഇടാം ഇനി ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം ഇട്ടച്ചാൽ മതി അതിനുള്ളിൽ തന്നെ ഇത് ശരിക്ക് ഫ്രൈ ആയിക്കോളും ഇതുപോലെ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ തുളയിട്ട് ചെയ്യണം എന്ന നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ തുളയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിതായി തോർണം തുളയിടാതെ ജസ്റ്റ് ഒന്ന് പരത്തുക ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയ ശേഷമാണെങ്കിലും നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതാ ഞാൻ എന്തായാലും പറഞ്ഞ കൂടെ പരത്തുകയാണ് അതായത് ഞാൻ ഉഴുന്നുവട പോലെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ചോറ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് ഔട്ട്സൈഡ് അതോടൊപ്പം തന്നെ ഇൻസൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റും ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലുണ്ട് അതായത് നമ്മുടെ കറിവേപ്പിലയുടെ സ്മെല്ല് അതല്ലെങ്കിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻറ്റിൻ്റെ എല്ലാം കൂടെ ഒരു നല്ലൊരു സ്മെല്ലും ഉണ്ട് അപ്പോൾ ഇനി ഒട്ടും നമ്മൾ താമസിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കഴിച്ച് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് രീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നത് ഉഴുന്നുവട പോലുള്ള നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അതല്ലാതെ തുള ഇല്ലാതെയും നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഇത് ആകൃതി എന്നോ വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആദ്യത്തെ നമ്മുടെ ഉഴുന്നുവല പോടെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു സാധനം ഒന്ന് കേട്ടോളൂ അതിൻ്റെ ക്രിസ്മസ് ആ ക്രിസ്പി ഉണ്ടല്ലോ സൂപ്പറായിട്ടുള്ള ക്രിസ്പിയാണ് അത് നല്ല സോഫ്റ്റും ആരെന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ നമ്മൾ സാധാരണ ചോറും കൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടാക്കാമോ അപ്പൊ എന്തായാലും സൂപ്പറായിട്ട് അതുകൊണ്ട് നമ്മുടെ ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം വലിയ പാചകം അറിയേണ്ട ആൾക്കാരൊന്നും ഇല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണത് അതായത് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ റെസിപ്പികളും വളരെ സിമ്പിളാണ് അതാദ്യം സൂപ്പറായിരുന്നു അത്യാവശ്യം ഒരു മറ്റുള്ള ഉപ്പ് ഇങ്ങനെ എല്ലാം ഒക്കെയാണ് ഇനി നമ്മൾ ഇതായി രണ്ടാമത് തുള ഇല്ലാതെ നമ്മൾ ഉണ്ടായിരിക്കുന്ന ചുമ്മാ ഒരു ആകൃതി ഇട്ടേക്കുന്ന ആ ഒരു ഇതാണ് ഇതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് ഇപ്പം ടേസ്റ്റ് ഉണ്ട് നല്ല ചൂടുണ്ട് നമ്മൾ ഇഞ്ചിയും അതോടൊപ്പം തന്നെ സവാള ആക്കിയിട്ടേക്കുന്ന ആ ഒരു അതിൻ്റെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് കിട്ടിയിട്ടുണ്ട് അത് ചെറുതായിട്ട് കടിക്കുകയും കൂടെ ചെയ്യും അപ്പം ക്രിസ്പിയുടെ കൂടെ അതോട് വരുന്നതിന് സൂപ്പർ അപ്പം ഈ വീഡിയോ ഇഷ്ടമാക്കി ഞാൻ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എല്ലാവരും ഇതുപോലുള്ള സിമ്പിളായിട്ട് ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കട്ടെ എല്ലാവരും അടിപൊളി ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കുകയും ചെയ്യട്ടെ അപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി ഇതിലും മനോഹരമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഇതിലും ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ പിന്നെയും വരാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്